ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്യാരക്ടർ തന്നെയാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായ ക്യാരക്ടർ തന്നെയാണ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹൗസിലാണ്, നമ്മുടെ മാൻഷനിലാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ കുളിക്കാൻ വേണ്ടിയൊക്കെ വന്നേക്കും. സോ നമ്മുടെ ഷോറൂമിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പുതിയ കാറും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതായത് നമ്മുടെ ബോസ് പറഞ്ഞിട്ടൊരു കാറും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. സോ നമ്മുടെ ബോസ് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായ എന്താ കാര്യമൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അതായത് ഗ്യാരേജിൽ കാർസ് ഉണ്ട്, ഒരുപാട് കാർസ് ഉണ്ട്, പക്ഷേ ബൈക്സ് ഇല്ല. സോ നമ്മളിന്ന് അടിപൊളി ബൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്. സോ നമുക്ക് കുളിച്ചിട്ടൊക്കെ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുളിച്ചിട്ടൊക്കെ പോകാം. ഓക്കെ, നമുക്ക് കുളിച്ചിട്ടൊക്കെ പോകാം. നന്നായിട്ട് കുളിക്കുന്നുണ്ടൊക്കെ, നമുക്ക് നീന്താനൊക്കെ അറിയാം. ഓക്കെ ഓക്കെ, നമ്മൾ നന്നായിട്ട് നീന്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുളിച്ചിട്ടൊക്കെ നന്നായിട്ട് പോകും. ഓക്കെ, നമ്മൾ കുളിച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കയറാം. ഓക്കെ, നമ്മുടെ കസേരയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, നമുക്ക് കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഓരോ കാർസ്. നമുക്ക് ഒരു BMW ഉണ്ട്, ഒരു ബുഗാട്ടി ഉണ്ട്. ബുഗാട്ടി അടിപൊളി കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കാർസിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ബുക്കാട്ടിയാണ്. ബുക്കാട്ടി ഉണ്ട്, പിന്നെ ഈ ഒരു കാർ, ഒരു റെഡ് കാറുണ്ട്. അത് കാറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊരു കാറാണ്, എന്തായാലും സ്റ്റീൽ ചെയ്തതെന്നാണ്, നമ്മൾ സ്വന്തമായിട്ട് പണിക്കില്ല. പിന്നെ ആ ലംബോർഗിനി ഉണ്ട്, നമ്മുടെ പഴയ ലംബോർഗിനി ആണ്, മോഡിഫൈ ചെയ്ത ലംബോർഗിനി അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗ്യാരേജിൻ്റെ ഉള്ളിലാണ്. സോ യെസ്, നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നേരെ നമുക്ക് നമ്മുടെ ഷോറൂമിലേക്ക് പോകാം. എന്താ അവസ്ഥയെന്നൊക്കെ അറിയണ്ടേ. സോ യെസ്, നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാം കേട്ടോ. ഓക്കെ, നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജാക്കറ്റ് അതുപോലെ തന്നെ ഒരു സ്കിന്നി പാൻറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, സ്കിന്നി ആയിട്ടുള്ള പാൻറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം സ്കിന്നിയൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് ബുക്കാട്ടി എടുക്കണം അതോ BM എടുക്കണം. ഓക്കെ, BMW തന്നെ എടുക്കാം, നമുക്ക് BM ഇട്ട് കളിയില്ല. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്തേക്കുക. കൂടുതലും ബെല്ലേക്കൻ കൂടി ഒന്ന് ആപ്പിൾ ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇടുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഷോറൂമിലേക്കാണ്. വണ്ടി ഇവിടെ നിന്ന് വളച്ചെടുക്കാൻ ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്, കാരണം ഈ ചെറിയ വീടാണിത്. ഭയങ്കര വലിയതൊന്നുമല്ല, ചെറിയൊരു വീടാണ്. സോ ഓക്കെ, ഓഫ്, ചെറുതായിട്ട് തട്ടിയിട്ടാണ് നമ്മുടെ ലംബോർഗിനി. അപ്പോൾ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മുടെ ലംബോർഗിനിയുടെ കളറൊക്കെ നമ്മളൊന്ന് കാറ് വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മാപ്പ്, സോറി മാപ്പ് അങ്ങനെ ആപ്പിൾ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, മാപ്പ് തന്നെ ആപ്പിൾ ചെയ്തിട്ട് വേഗം വരാം. ഉഫ്, എൻ്റെ മോനെ അവൻ പോയതുകൊണ്ടില്ല ഗൈസ്, അത് കുഴപ്പമില്ല. നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ മാറ്റുകയൊക്കെ അല്ലെങ്കിൽ ആരിലൊക്കെ എടുത്തുള്ളൂ. സോ ഗൈസ്, നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഷോറൂമിലേക്കാണ്. ഓക്കെ, ഉഫ്, ഇത് എന്താടോ, ഇവിടെ ഭയങ്കര ബ്ലോക്കാണല്ലോ. പ്ലീസ് മോ, പ്ലീസ് മോ. ഉഷ്, എൻ്റെ മോനെ, ടാക്സിക്കാരൻ ഒരു വെളിവില്ലാണ്ടാണ് ആൾക്കാർ വരുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിലേക്ക് വിട്ടേക്ക. ഓ, നമുക്ക് ഷോറൂമിലേക്ക് വേഗം വിടാം, കാരണം എത്രക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും ബ്ലോക്കാണ് ഈ സിറ്റിയിൽ. ഇവിടെ VIPകൾ താമസിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കത്തിച്ച് വിട്ടേക്കുക, കാരണം BMW എന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് കത്തിച്ച് തന്നെ വിട്ടേക്കുക. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ BMW വെച്ചിട്ടാണ് നമ്മൾ കത്തിച്ച് വന്നത്. പിന്നെ വെബ് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ, എന്താണെന്ന് അറിയില്ല. ഉഫ്, എൻ്റെ മോനെ, അവൻ ഇടയൊക്കെ ഇട്ട് നമ്മൾ ഇടിച്ച് കളഞ്ഞു. അങ്ങനെ തന്നെയാണ് നടന്നത്, അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട്. ഓക്കെ, മാറിക്കട വഴിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഷോറൂമിൽ ഇപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ പോയിട്ടുണ്ട്, കണ്ടില്ലേ. അന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ മസ്താവ് 2-3 ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് ഉണ്ട് അവിടെ, അവിടെ ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ മസ്താങ്ക് ഉണ്ട്. ഇപ്പോൾ നമുക്കേ ബുക്കാട്ടി നമുക്ക് കച്ചവടമാക്കാൻ പോകുന്നതാണ്. അതായത് നമ്മുടെ ബുക്കാട്ടി വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ BMW നമ്മുടെ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പുറത്തെ ഷോറൂമിലേ എത്ര വണ്ടികൾ പോയിട്ടുണ്ടെന്ന് നോക്കാം. ഓ, എൻ്റെ മോനെ, ബ്ലോക്ക്. ഇപ്പോൾ മസ്താങ്ക് ഉണ്ട് കേട്ടോ, മസ്താങ്ക് പോയിട്ടില്ല. പിന്നെ നാല് ഷിഫ്റ്റ് കിടക്കുന്നുണ്ട്. പിന്നെ യമഹ, ഇത് സ്കൂട്ടിയാണല്ലോ, സ്കൂട്ടിയൊക്കെ ഇവിടെ വന്ന കസ്റ്റമറിൻ്റെ കേട്ടോ.
പിന്നെ അത് സുസൂക്കി എടുക്കണ്ടേ, മാരുതി സുസൂക്കി കണ്ടില്ലേ, മസ്താങ്ക് ഇപ്പോൾ വിട്ടുപോയിട്ടില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം എനിക്കറിയില്ല, വിട്ടുപോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കേ ഇവിടെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ എന്താ പറയുക, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഓഫീസുണ്ട്. നമ്മുടെയും ഓഫീസാണ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഓഫീസാണ്. സോ നമുക്ക് ഇവിടെ കയറി നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഡീറ്റെയിലായിട്ട് ചോദിക്കാം നമ്മുടെ സൂപ്പർ കാർ എവിടെയെന്ന്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പോർട്ട് ചെയ്ത സൂപ്പർ കാർ എവിടെയെന്ന് നമുക്ക് ചോദിക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ഓക്കെ, ഫ്രാങ്ക്ലിൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വേറൊരു സ്ഥലത്താണ് ഇട്ടേക്കുന്നത്, അതായത് ആ സൂപ്പർ കാർ വേറൊരു സ്ഥലത്താണ് ഇട്ടേക്കുന്നതെന്നാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ആൾക്കാരിപ്പോൾ ഇവിടെ അധികം കാണില്ല, അതായത് നമ്മുടെ ഈ റോഡ് പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ടേ ആരും കാണില്ല, ഈ മസ്തങ്കൊക്കെ ആരും കാണുന്നില്ല. ഓക്കെ, ഓ ഇന്ത്യവാ. ഓക്കെ, നോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്താണ് ഫ്രാങ്ക്ലിൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഫ്രാങ്ക്ലിൻ നല്ല ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ BMW എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്യാരേജിൽ കാർസ് ഉണ്ട്, അതായത് സോറി നമ്മുടെ ഗ്യാരേജിൽ കാർസ് ഉണ്ട്, ബൈക്സ് ഇല്ല, അധികം ബൈക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് പോലുമില്ല. സോ നമ്മുടെ ബോസ് പറഞ്ഞൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് പോയാൽ നല്ലൊരു കിടുക്കാച്ച് ബൈക്ക് കിട്ടും, അടിപൊളി ബൈക്കാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ബൈക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബൈക്ക്, വെറൈറ്റി ബൈക്കാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ബോസ് പറഞ്ഞതിനോണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ ഈ നിങ്ങൾ മാപ്പും ഇതാക്കിയിട്ടില്ല, പക്ഷേ മറന്നുപോയി ഗൈസ്. റേഡിയോ ഒക്കെ ഓഫാക്കിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കുറേ പേരെന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട് കേട്ടോ ഈ സിറ്റിയിൽ, അതായത് കുറേ ട്രാഫിക്കാണ്. കണ്ടില്ലേ, പിടിച്ച് നമ്മുടെ BMW 1st സർവീസിന് കൊടുക്കാൻ പോകണം നമ്മൾ. ഓക്കെ ഓക്കെ, അപ്പം മലയുടെ മേളിലൊക്കെ ആരായിരിക്കും ഇത് വെച്ചേക്കണത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലാനാണ് പറഞ്ഞേക്കണത്, അവിടെ നല്ല ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം സ്റ്റീൽ ചെയ്യാൻ പോകല്ല നമ്മൾ, കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പോവാണ്. ഓ, നെയ്സായിട്ട് ഇടിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നെയ്സായിട്ട് ഇടിച്ചിട്ടുണ്ട്. അതെ, ഇങ്ങനത്തെ നമ്മൾ ഹാർലിയാണ് എടുക്കാൻ പോകുന്നത്. ഹാർലി എല്ലാം പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര രസമാണ്, ഹാർലി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഓക്കെ, ഇത് ഭയങ്കര പാടാട്ടെ ഈ BM ഓടിക്കാൻ, ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുകേ. കണ്ടില്ലേ, അതായത് ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാറ് നെയ്സായിട്ട് പാർക്ക് ചെയ്യുക. നമ്മുടെ ഇത് സ്റ്റീൽ ചെയ്തുകൊണ്ടിരുന്നതാണ്, അപ്പോൾ അത് ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരാളുടെ അടുത്ത് കാണാനാണ് പറഞ്ഞേക്കണം. ഓക്കെ, ഇവിടെ BMW സ്റ്റീൽ ചെയ്തു പോകണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നെയ്സായിട്ട് ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ വന്നാമെന്നാണ് നമ്മുടെ ബോസ് പറഞ്ഞത്. എന്തേ, ഇവിടെ ഒരു കാർ എടുക്കുന്നുണ്ട്, ഈ വീട്ടിൽ ചോദിച്ചു നോക്കാം കേട്ടോ, വീട്ടിൽ ചോദിച്ചു നോക്കാം, വീടാണോ. ഓക്കെ, ഇവിടെ ചോദിച്ചു നോക്കുക, അയാളുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇവിടെ സ്റ്റെയർ കാണുന്നുണ്ട്, അപ്പോൾ ഇത് കയറി ചോദിച്ചു നോക്കാം. എന്ത് എന്ത് വീടാണ് ഇത്, നമ്മുടെ ട്രവറിൻ്റെ വീട് പോലെ ഇരിക്കുന്നുണ്ട്. ആയി, ഓക്കെ, നമുക്ക് നെയ്സായിട്ട് നമ്മുടെ വീട്ടിൽ ചോദിച്ചൊക്കെ കയറാം. ഓക്കെ, അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ പോകണുണ്ടോ, അതായത് അതാണ് പുള്ളിക്കാരൻ. ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ, പുള്ളിക്കാരൻ വഴി കാണിക്കാൻ തന്നെയാണ്. ഓക്കെ, അത് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു, ഞാൻ മഞ്ഞിലിടിയെന്നൊക്കെ പറയാണ്ട്. സോ അതാ ഇവിടെ നേരെ പോകുന്നുണ്ട്, നമ്മൾ ഈ കാറും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ദേ എൻ്റെ മോനെ, ഇതാണല്ലോ വണ്ടി, എൻ്റെ മോനെ കേസ്, ആ വണ്ടി കണ്ടോ, വേറെ ലെവല് വണ്ടിയല്ലേ ഗേസ്, എൻ്റെ മോനെ. ഇതൊക്കെ എടുത്ത് സിറ്റിൽ പോയി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ ഗേസ്. നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം പുള്ളിക്കാരന് അവിടെ. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബോസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് പുള്ളിക്കാരന് കൊടുത്തോളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഇനി സിറ്റിയിലേക്ക് വിടാം. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഓക്കെ, സിറ്റിയിലേക്ക് വിടാം. ഓക്കെ, വൈകുന്നേരം ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കൊണ്ടുപോയി നമ്മുടെ ഓ എന്തുവാണ് ബൈക്ക് ഇപ്പം എടുത്തുള്ളൂ ഞാൻ, അപ്പോഴത്തേക്കും നീയൊക്കെ ചളക്കിയ എൻ്റെ മോ ഗേസ്, നമ്മുടെ ഇരിപ്പോ ഗേസ്, എൻ്റെ മോനെ വേറെ ലെവൽ. ഓക്കെ, നമുക്ക് ഇതുകൊണ്ടായി നമ്മുടെ കാർ ഷോറൂമിൽ പോയിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ കാണിച്ചു കൊടുക്കുക. മോഡിഫൈ ചെയ്യണോ, മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ട. ഓക്കെ, നമുക്ക് നേരെ കാർ ഷോറൂമിലേക്ക് വിടാക്കാം. ഇപ്പോൾ നമ്മുടെ കാർ ഷോറൂം ഓൾറെഡി എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത നമ്മുടെ കാർ ഷോറൂം ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇത് ഹാർലി കേട്ടോ, ഇത് ഹാർലി തന്നെയാണ്.
എനിക്ക് മനസ്സിലായി. നമ്മുടെ ബാക്കും അതേപോലെ തന്നെ ഫ്രണ്ടും നോക്കി ഗൈസ്, എൻ്റെ മോനെ വേറെ ലെവലാട്ടോ. ഇത് മറ്റേ ഇതിന് ഫ്രണ്ട് നോക്കി ഗൈസ്, ഇനി നെഞ്ചി ഇരിക്കണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ നമുക്കിത് മതി, ഇത് മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ധാരാളം. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ ഫ്രാങ്കിലിനെ കാണിച്ചു കൊടുക്കണം. എൻ്റെ മോനെ ഇതേ നമ്മുടെ ഇരിപ്പ് തന്നെ ഉണ്ടോ, വേറെ ലെവലിൽ ഇരിപ്പ് കേട്ടോ, നല്ല ഇരിപ്പ്. നമുക്ക് അതിലേക്ക് ചാടാം. ഓക്കെ, ഓക്കെ അതിലേക്ക് ചാടാം. ഓ എൻ്റെ മോനെ വേറെ ലെവലിൽ ദേശ്. ഓക്കെ, നമ്മുടെ ഷോറൂമിലേക്ക് ഒരു റേസിംഗ് കാറും വരണ്ട കേട്ടോ, റേസിംഗ് കാർ കേട്ടോ, റേസിംഗ് കാർ. ധാരാളം വണ്ടി, പേട്ട വണ്ടിയൊക്കെ ഇങ്ങനത്തെ കിട്ടത്. ഓക്കെ, ഇത് നൈസായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തേക്കാം, നമുക്ക് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തേക്കാം. സോ നമുക്ക് റേസിംഗ് കാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, വേറെ ലെവലിൽ റേസിംഗ് കാർ കേട്ടോ. നമുക്ക് റേസിങ്ങിലൊക്കെ പങ്കെടുക്കണ അതിൻ്റെ കാറാണ് കേട്ടോ. ഇത് കണ്ട കണ്ടില്ലേ, വേറെ ലെവലല്ലേ കണ്ടോ എൻ്റെ മോനെ. ഓക്കെ, നമ്മുടെ ഹാർലി ഒരു രക്ഷയിലോട്ടെ കേസ്. നമ്മുടെ ഹാർലി വേറെ ലെവലിൽ തന്നെ കേട്ടോ, സ്പീഡും അതുപോലെ തന്നെ വേറെ ലെവല് ഹാർലി ആണ് കേട്ടോ. നമുക്ക് ഇതും വെച്ചിട്ടൊരു ഓഫ് റോഡ് പിടിക്കണം, പിടിച്ചാൽ നൈസായിരിക്കും. ഇതൊക്കെ പിടിച്ച് ഓഫ് റോഡ് പോയാൽ ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹാർലി ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക കേട്ടോ, ഒരു കമൻറ്റ് വിട്ടേക്കാം. ഹാർലി എങ്ങനെയുണ്ട് ഹാർലിയൊക്കെ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ എഴുതി കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല എനിക്ക് തോന്നണത്. ഓക്കെ, വേറെ ലെവൽ ഹാർലി കേട്ടോ, ഇതൊക്കെ പിടിച്ച് ഓഫ് റോഡ് പോയാൽ വേറെ ലെവലായിരിക്കും. എൻ്റെ മോനെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാക്കാണ്. ഇങ്ങനെ ചരിഞ്ഞിരിക്കുമ്പോൾ വേറെ ലെവലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർലി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് വെച്ചിട്ട് നമുക്കൊരു ഓഫ് റോഡ് പോകണേന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ വൈകണെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വയിൻ്റെ മോഡ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു. ഓക്കെ, അതിൽ നിന്ന് കിട്ടിയതാണ്, ചെറുതായിട്ട് പണി കിട്ടി അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. ഹാർലിയുടെ ഹാർലിയൊക്കെ ആർക്കും ആർക്കും ഇഷ്ടമില്ലാത്ത ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.